വർഷം 7 കോടി രൂപ വരുമാനമുണ്ടായിരുന്ന ആരാധകരെ അസൂയപ്പെടുത്തും വിധം ജീവിച്ച ക്രിസ് ബെനോയ്ക്ക് എന്തു പറ്റി? 2007 ജൂൺ 25 തിങ്കളാഴ്ച WWE റെസ്ലർ ക്രിസ് ബെനോയെയും ഭാര്യ നാൻസിയെയും അവരുടെ 7 വയസ്സുള്ള മകൻ ഡാനിയലിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ക്രിസ് ബെനോ ഭാര്യയും മകനെയും കൊലപ്പെടുത്തിയ ശേഷം ബേസ്മെന്റിലെ വെയ്റ്റ് മെഷീനിൽ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ പിന്നീട് കണ്ടെത്തി. ഭാര്യയും മകനെയും ശ്വാസം മുട്ടിച്ചു കൊന്നു. നാൻസിയുടെ കൈത്തണ്ടയും കാലുകളും ബന്ധിക്കപ്പെട്ടിരുന്നു. അവളുടെ മുതുകിലും വയറ്റിലും ചതവുകൾ ഉണ്ടായിരുന്നു. കഴുത്തിൽ മുറിവുകൾ ഉണ്ടെങ്കിലും മറ്റു പരുക്കുകളൊന്നും ഇല്ലാത്തതിനാലാണ് മകനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് കരുതുന്നത്. എന്താണ് ഈ ക്രൂരമായ കൊലപാതകത്തിന് പിന്നിലെ കാരണങ്ങൾ? വിവാഹം കഴിഞ്ഞ് 3 വർഷത്തിനുള്ളിൽ നാൻസി ബെനോയ്ക്കെതിരെ ഡിവോഴ്സ് ഫയൽ ചെയ്തു. ക്രിസ് നിയന്ത്രണാതീതമായി ദേഷ്യപ്പെടുന്നതായിരുന്നു നാൻസി ഇതിന്റെ കാരണമായി പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് നാൻസി ഡിവോഴ്സ് വേണ്ടെന്ന് വെച്ച് ക്രിസിനൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ തീരുമാനം വലിയൊരു ദുരന്തത്തിൽ അവസാനിക്കുമെന്ന് അവർ അന്ന് അറിഞ്ഞിരുന്നില്ല. ആ സംഭവം നടക്കുന്നതിന് 1 ദിവസം മുൻപ് ക്രിസിന്റെ റെസ്ലറായ സുഹൃത്തിന് ഒരു മെയിൽ അയച്ചു. ഭാര്യ നാൻസിക്കും മകൻ ഡാനിയലിനും ഭക്ഷ്യവിഷബാധ ഏറ്റെന്നും അതിനാൽ ടെക്സസിൽ നടക്കാനിരിക്കുന്ന ഷോയ്ക്ക് വൈകി എത്തും എന്നുമായിരുന്നു ആ മെയിലിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ക്രിസ് തന്റെ സഹപ്രവർത്തകർക്കും ഭാര്യ നാൻസിയുടെ സുഹൃത്തുക്കൾക്കും വിചിത്രമായ ചില ടെക്സ്റ്റ് മെസ്സേജുകൾ അയച്ചു. ശേഷം ടെക്സസിൽ നടക്കാനിരിക്കുന്ന ആ മത്സരത്തിൽ ക്രിസ് എത്തിച്ചേർന്നില്ല. പ്രമുഖ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നിട്ട് പോലും ക്രിസ് എത്തിച്ചേരാതിരുന്നത് എല്ലാവരിലും സംശയത്തിനിടയാക്കി. ക്രിസിന്റെ അസാന്നിധ്യത്തിൽ ഭയന്ന അവർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. അന്വേഷണത്തിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടത് മരിച്ചു കിടക്കുന്ന ക്രിസിനെയും ഭാര്യയും മകനെയുമാണ്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ക്രിസിന്റേത് ഒരു കൊലപാതകമല്ല ആത്മഹത്യയാണെന്ന് പോലീസ് കണ്ടെത്തുന്നത്. ശേഷം കുടുംബാംഗങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ക്രിസ് തന്നെയാണെന്ന് വ്യക്തമാകുന്നു. ഇവിടെ ഓരോ കുടുംബാംഗത്തിന്റെയും മൃതദേഹത്തിന്റെ അടുത്ത് ഒരു ബൈബിൾ വെച്ചിരിക്കുന്നത് പോലീസ് ശ്രദ്ധിച്ചിരുന്നു. ക്രിസിന്റെ ഈ പ്രവൃത്തികളിൽ സ്വയം കുറ്റബോധം തോന്നിയത് കൊണ്ടാകാം ബൈബിൾ അടുത്തു വെച്ചിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ അനുമാനം. എന്നാൽ പോലീസിന് കണ്ടെത്താൻ കഴിയാതിരുന്നത് ഒന്നു മാത്രമാണ്, ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം. അതുപോലെ തന്നെ ക്രിസ് പെട്ടെന്നൊരു രാക്ഷസനായി മാറിയത് എന്തുകൊണ്ടാണെന്നാണ് എല്ലാവരെയും കുഴയ്ക്കുന്ന മറ്റൊരു ചോദ്യം. ഈ കൊലപാതകങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടെത്താനായില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ ഇങ്ങനെയാണ്. സ്റ്റിറോയിഡുകളുടെ ഉപയോഗം കാരണങ്ങളിലൊന്നായി സംശയിക്കപ്പെടുന്നു. പഴയ കാലത്ത് ഗുസ്തിതാരങ്ങൾക്കിടയിൽ സ്റ്റിറോയിഡുകളുടെ ഉപയോഗം സാധാരണമായിരുന്നു. ക്രിസ് തന്റെ കരിയറിൽ അമിതമായി സ്റ്റിറോയിഡുകൾ ഉപയോഗിച്ചിരുന്നു. ഒരു സാധാരണ മനുഷ്യന്റെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോൺ അളവുകളിലും 10 മടങ്ങ് കൂടുതലായിരുന്നു ക്രിസിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ക്രിസിന്റെ അമിതമായ സ്റ്റിറോയിഡ് ഉപയോഗവും അതുമൂലമുണ്ടായ ദേഷ്യവുമാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ എന്ന് സംശയിക്കപ്പെടുന്നു. എന്നാൽ റെസ്ലിംഗ് മൂലമുണ്ടായ ട്രോമയാണ് മരണകാരണം എന്നാണ് മറ്റൊരു വിശദീകരണം. റെസ്ലിംഗിൽ പങ്കെടുക്കുമ്പോൾ ക്രിസിന് ഒരുപാട് ഹെഡ് ഇഞ്ചുറി സംഭവിക്കുകയും ചെയ്തിരുന്നു. മരണശേഷം അദ്ദേഹത്തിന്റെ മസ്തിഷ്കം പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായത് ക്രിസിന്റേത് അൾഷിമേഴ്സ് രോഗം ബാധിച്ച ഒരു 80 വയസ്സുകാരന്റെ മസ്തിഷ്കത്തിന് സമാനമായിരുന്നു എന്നാണ്. മാത്രമല്ല മരണസമയത്ത് ക്രിസിന്റെ ഹൃദയത്തിനും കരളിനും 3 ഇരട്ടി വലുപ്പമുണ്ടായിരുന്നു. പരിശോധനയിൽ 10 മാസത്തെ ആയുസ് മാത്രമേ ക്രിസിന് ഉണ്ടായിരുന്നു എന്ന് ഡോക്ടർ കണ്ടെത്തിയിരുന്നു. സ്റ്റിറോയിഡുകളുടെ അമിത ഉപയോഗവും മദ്യവും വിശ്രമമില്ലാത്ത റെസ്ലിംഗ് ജീവിതവും എല്ലാം ക്രിസിനെ ബാധിച്ചു. വർഷം 7 കോടി രൂപ വരുമാനമുണ്ടായിരുന്ന ആരാധകരെ അസൂയപ്പെടുത്തും വിധം ജീവിച്ച ക്രിസ് ബെനോയ്ക്ക് എന്തുപറ്റി? WWE യൂണിവേഴ്സിൽ ഇന്നും ചർച്ച ചെയ്യുന്ന ഒരു നിഗൂഢ സംഭവമാണിത്.